ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സി ഫോർ സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷഹീർ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ബീഫ് കറിയാണ്. അതിനുവേണ്ടി 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 3 സവോള, 3 തക്കാളി, 7 പച്ചമുളക്. മുളക് വേണമെങ്കിൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി ചതച്ചെടുക്കണം. ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് വേണ്ടത് 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 7 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ടേബിൾ സ്പൂണിൻ്റെ അളവെടുക്കുക. കറിവേപ്പിലയും ഉപ്പും ആവശ്യത്തിനെടുക്കുക. നേരത്തെ എടുത്തിരുന്ന സവോളയും പച്ചമുളകും തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കണം. ഇഞ്ചിയും ഇതുപോലെ ചതച്ചെടുക്കണം. ഇനി പ്രഷർ കുക്കർ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. കുക്കറിൽ ലേശമൊന്ന് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എണ്ണ തീർന്നു പോയതുകൊണ്ട് ലേശം പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സവോള വഴറ്റിയെടുക്കാനുള്ളതാണ്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സവോള പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായി ഇളക്കുക കേട്ടോ. ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കണം അതിൽ, അതിന് വേണ്ടിയിട്ടാണ്. എങ്കിലാണ് പെട്ടെന്ന് ഒരുപോലെ എല്ലാം വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ഇടുക. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ലോണം ചാൻസ് ഉണ്ട്. ഇനി ആ ഇഞ്ചിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ആയതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലേ. ഞാനെന്തായാലും ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി മെയിൻ സാധനം നമുക്ക് ഇട്ട് കൊടുക്കണം, നമ്മുടെ ബീഫ്. ഒരിക്കൽ കൂടെ പറയാം, ആദ്യം പറഞ്ഞിരുന്നു 2 കിലോ ബീഫാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ ബീഫ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മസാലയിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തി കൊടുക്കാം. ഇതുപോലെ ബീഫ് മിക്സാക്കി എടുത്തതിന് ശേഷം ആ കറിവേപ്പിലയും കൂടി ഒന്നിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുക്കർ അടച്ചു വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതടക്കണമെങ്കിൽ. എങ്കിലാണ് അത് ശരിക്കാണ്ടതിൻ്റെ ഒരു ടേസ്റ്റ്, ആ മസാല ഒക്കെ പിടിച്ച് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓൾറെഡി ബീഫിൽ വെള്ളം ലേശം ഉണ്ടാവും, എങ്കിലും 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ലേശം വെള്ളം കൂടിയാലും നമുക്ക് പേടിക്കില്ല. ലാസ്റ്റ് കുക്കറിൻ്റെ മൂടി വിരിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്താലും മതി, വെള്ളം വറ്റിക്കോളും. ഉപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് അങ്ങനെ മറിച്ച്, അടിയിൽ നിന്ന് തന്നെ മറിച്ച് മിക്സ് ചെയ്യണം. ഈ മസാല നല്ലോണം ഇതിൻ്റെ ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ നന്നായി മിക്സായിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കാം. ആദ്യത്തെ വിസിലൊക്കെ വരുന്നത് വരെ നമുക്ക് ഫുള്ള് ഫ്ലെയിമിലിട്ട് വെക്കാം. ബീഫ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 2 വിസിൽ മതിയാവും. ആ
ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഫസ്റ്റ് വിസിലിൽ ഫുൾ ഫ്ലെയിമിലും സെക്കൻഡ് വിസിലിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വെക്കണം. ആവിയെല്ലാം പോയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന്. ഈ കഷ്ണം ഒരു റബ്ബർ പോലത്തെ കഷ്ണമാണ്. നമുക്ക് അടുത്ത കഷ്ണം എടുത്തിട്ട് അതൊന്ന് നോക്കാം. ഓക്കെ, വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊക്കെ തന്നെ നല്ലോണം ആയിട്ടുണ്ട്. കറി എന്തായാലും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് കൂട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.